അപ്പോൾ ഇന്നൊരു കിഡ്ലൈൻ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആരോ കാണാം. അതിപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ ഒക്കെ വെട്ടിയിട്ട് ഒരു ബ്ലാക്ക് ആരോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ബ്ലാക്ക് ആരോ മിററിലേക്ക് നോക്കുമ്പം ശരിക്കും ബ്ലാക്ക് ആരോ ഈ ഡയറക്ഷനിലേക്കാണ് റിയൽ ലൈഫിൽ പോയിന്റ് ചെയ്യുന്നത്. എന്നാൽ മിററിൽ അതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആരോനെ തിരിച്ചു വെച്ച് നോക്കാം. അതായത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യണ ഈ ഒരു റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യണ ആരോനെ നമുക്ക് തിരിച്ച് ലെഫ്റ്റിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ മിററിൽ എന്തുണ്ടാവുന്നു നോക്കാം. അപ്പോൾ നമ്മൾ തിരിക്കുമ്പം ഞാൻ അങ്ങനെ തിരിക്കുമ്പം അത് റൈറ്റിലേക്ക് തിരിയുന്നതിന് അത് ലെഫ്റ്റിലേക്ക് തിരിയണതിന് പകരം അതിൻ്റെ വാലിന് വേറൊരു തലയും ആ ഒരു ആരോടെ തലയിൽ വേറൊരു വാലും തിരിഞ്ഞിട്ട് അത് വീണ്ടും റൈറ്റിലേക്ക് തന്നെ പോയിന്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഞാൻ ഇതിനെ ഇങ്ങനെ തിരിച്ച് ഇവിടെ ഉണ്ടാക്കിയപ്പം വീണ്ടും അതൊരു ആരോയി മാറി. അതിനെ നമുക്ക് എത്ര ശ്രമിച്ചാലും ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ഈ ഒരു ആരോനെ പോയിന്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. വീണ്ടും ആക്കി അങ്ങോട്ട് തന്നെ, വീണ്ടും ആക്കി അങ്ങോട്ട് തന്നെ. എന്നാൽ ഇതേ സമയം മിറർ എപ്പോഴും ലെഫ്റ്റിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്നുള്ളൂ. മിററിനെ നമുക്ക് റൈറ്റിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാൻ ഒരു വഴിയില്ല. അപ്പൊ ഇതൊരു ഫേമസ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. ഒരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. അപ്പൊ ഇതിൽ ശരിക്കൊരു 3D പ്രിന്റഡ് വേർഷൻ ആണുള്ളത്. അപ്പൊ 3D പ്രിന്റഡ് വേർഷൻ 3D പ്രിന്റർ മിക്ക ആൾക്കാരുടെയും കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് വെറും പേപ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണ്. എത്ര ശ്രമിച്ചാലും ഈ ഒരു ആരോനെ നമുക്ക് മറ്റേ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനെ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതോറും ആ ഒരു ആരോന്റെ ടെയിൽ ഹെഡാവും ഹെഡ് ടെയിലാകും. എന്നാലും മിററിൽ എപ്പോഴും ഈ ഡയറക്ഷനും. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. വെറുതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ആരോയല്ല, ഒരു ഹോളോ ഷേപ്പാണ്. അതിൻ്റെ അകത്തൊരു മൊത്തം ഞാൻ ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് നോക്കിയാൽ അതിങ്ങനെ ഒരു ആരോ ആയിട്ട് തോന്നും. അപ്പം അതിൻ്റെ എങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താലും അത് ആരോ ആയിട്ട് തന്നെ തോന്നുന്നല്ലോ. അത് ഇങ്ങനത്തെ ഒരു കുറച്ച് ഹൈറ്റ് ഡിഫറൻസുകളൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ഷേപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ പ്രിൻ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഡയമെൻഷൻസ് ഉള്ള ഒരു ഫോട്ടോയും ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു രണ്ടെണ്ണം വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെട്ടി എടുത്തതിൽ മുകളിൽ കാണുന്നത് എപ്പോഴും റൈറ്റ് പോയിന്റ് ചെയ്യണ ആരോ ഉണ്ടാക്കാനും താഴെ കാണുന്നത് എപ്പോഴും ലെഫ്റ്റ് പോയിന്റ് ചെയ്യണ ആരോ ഉണ്ടാക്കാനുള്ളതുമാണ്. അപ്പോൾ ശരിക്കും റൈറ്റ് പോയിന്റ് ചെയ്യണ ആരോ ഉണ്ടാക്കാനുള്ള ഒരു സെറ്റപ്പിനെ എടുത്ത് തിരിച്ചു വെച്ചാൽ ലെഫ്റ്റ് പോയിന്റ് ചെയ്യാനുള്ള ആരോ ഉണ്ടാക്കണ ആ ഒരു സെറ്റപ്പ് കിട്ടും. ഇനി ഇത് മൊത്തം വെട്ടിയെടുത്തിട്ട് ഇനി ആ ഒരു ഡോട്ടഡ് ലൈൻസിലൂടെ അതിനെ മടക്കിയെടുക്കണം. എന്നിട്ട് മടക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഡോട്ടഡ് ലൈൻസ് ഇട്ട ഭാഗം മൊത്തം ബ്ലാക്ക് പെയിൻറ് കൊടുക്കണം. ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ട് ഈ ഒരു ഈ രണ്ട് അറ്റത്ത് ഈ ഒരു രണ്ട് ഷേപ്പുകളും കൂടിയിട്ട് ലേശം പശി ഒട്ടിച്ചിട്ട് ഒന്നിന് മുകളിൽ ഒന്നാക്കി ചേർത്ത് വെച്ചിട്ട് അതും ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ ആരോ സെറ്റപ്പ് തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.